സ്വർഗം താണിറങ്ങി വന്നതോ എന്ന് അല്ലേ പത്രപരസ്യത്തിലൂടെ കുത്തുന്ന മാതിരി നാട്ടുകാരെ വീട്ടുകാരെ ഒരാളും അറിയാത്ന കാര്യാ. ഞാനും എന്റെ സ്വന്തം പവിയാട്ട മാത്രം അറിയാവുന്ന കാര്യാന്ന് ഇത് പറഞ്ഞു കൊടുത്തൊക്കെ വെടിയോ കുത്തുന്ന. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു തുണ വേണോന്ന് തോന്നി, ശരിയല്ലേ? ശരി, 100% ശരി. വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു വഴിയുമില്ല. ആ യുവതി സ്വന്തം കാര്യത്തിന് വേണ്ടിട്ട് ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു, അത് ചങ്കൂറ്റാണ്. അതില് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കുത്തലും തോന്നേണ്ട കാര്യമില്ല. അന്ന് ഒരുപാട് ആലോചനകൾ വന്നു. എന്തുകൊണ്ട് പവിയേട്ടൻ പറ, പവിയാട്ടൻ ഇന്നിപ്പോ നിങ്ങൾ കാണുന്നതിനെക്കാട്ടിയും ഒരു ഇത്തിരി നീളെ കൂടുതലുള്ളൂ. രോഗം വന്നതുകൊണ്ട് കുറച്ച് നീളം കുറഞ്ഞതുപോലെ ഇതേ തടിയേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഡബിൾ തടിയുണ്ട്. ഒരിക്കലും ഈ മനുഷ്യൻ എന്നെ എടുക്കും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോ പക്ഷെ തന്നെ എന്നോടൊന്നും മിണ്ടാടി നിന്നിട്ട് ചോദിച്ചപ്പോ പവിത്ര എന്ന് പേര് പറഞ്ഞു. ഇഷ്ടപ്പെട്ട പേര്, ആ കൊള്ളാം, കേട്ടപ്പോ തന്നെ കൊള്ളാം. ഗാംഭീരമായ സൗണ്ട്, അതും ഇഷ്ടപ്പെട്ട് രണ്ടു പൊരുത്തം വന്ന്. പിന്നെ ജോലി, ജോലി അത് മൂന്നാമത്തെ പൊരുത്തം, ഏറ്റവും വലിയ പൊരുത്തം. നമുക്ക് ഒരുമിച്ച് പോകാം, ഒരുമിച്ച് വരാം. ഞാൻ ലീവ് എടുക്കുമ്പോ എനിക്ക് ലീവില്ല എന്നും പറയില്ല. സീസൺ സമയം രണ്ടാക്കും സീസൺ തന്നെ, എല്ലാ സമയം നമുക്ക് രണ്ടാക്കി കുത്തിരിക്കാം. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ട് പത്തില് മൂന്ന് പൊരുത്തം പറയാ, ഉഗ്രം പൊരുത്ത പത്തില് ഇരിക്കട്ടെ എന്ന് തിരിച്ച് നമ്മള് സെറ്റായി കല്യാണം കഴിച്ച് അന്നും ഇന്ന് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. പക്ഷെ അതിന്റെ അതിന്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങള് എന്ന് വെച്ചാൽ ഇപ്പർക്ക് സുഖമില്ലാണ്ടായി പോയത്. എന്താണ് ശരിക്കും പറ്റിയത്? പറ്റിയ ചിലപ്പോ ഒരു 15 കൊല്ലത്തിനടുത്തായി, 14 കൊല്ലം. ശരിക്കും 13 കൊല്ലം കിടന്നു പോയിട്ട്, കിടപ്പം നിറഞ്ഞ് കിടന്നു പോയിട്ട്. അത് രാത്രിയോ പകലോ മൂപ്പറ തിരിച്ചറിയുന്നില്ല. സഹായത്തിന് ഒരു മനുഷ്യക്കുട്ടിയില്ല, ഒരാളുമില്ല. എല്ലാ ഹോസ്പിറ്റലും കിടന്നു, എവിടെ കാണിക്കാൻ പറ്റിയിടത്തല്ല കാണിച്ച്. അവർ പറഞ്ഞു എന്നെ കൂടെ കാണിക്കണ്ട, നിങ്ങൾ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ച് ലാസ്റ്റ് പിന്നെ എല്ലായിടത്തോ 2 മാസം 3 മാസം കിടന്ന് കിടന്നു. ഒരു കൊല്ലം കഴിഞ്ഞു പിന്നെ അത് എല്ലാം പോയി 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 ലാസ് എല്ലാം പോയി. 17 കിലോ വെയിറ്റ്, 17 കിലോ വെയിറ്റിലേക്ക് പവിയേട്ടൻ മാറി. പോയി 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 അങ്ങനെ എല്ലാം കുട്ടുമായി. ഡോക്ടർമാർക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. പിന്നെയാണ് ഈ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ ഏത് നിമിഷം മരണം സംഭവിക്കൂ, എന്നോട് പേടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പേടിക്കരുതെന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടർ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഒച്ചത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ശബ്ദം പുറത്തു വന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കൂല, എനിക്ക് എൻ്റെ ഭർത്താവിനെ എനിക്ക് ജീവനോടെ വേണം, എന്താ രോഗം എന്ന് എനിക്കറിയണം. എനിക്കിപ്പം മംഗലാപുരം പോകണമെന്ന് പറഞ്ഞു. മംഗലാപുരം എവിടെയാണെന്ന് കേട്ട കേൾവിയുള്ളൂ, എന്താ എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ വേറെ ഒരാളെ സഹായത്തോടുകൂടി എടുത്ത് മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്ത് പോയിട്ട് ആടെ 2-3 മാസം കഴിഞ്ഞ് ആടെ പോയിട്ട് ഒരു 2-3 ആഴ്ചത്തേക്ക് അവർ നോക്കുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഇങ്ങനെ ഇന്നത്തെല്ലാം കിടന്ന് ഇങ്ങനെയെല്ലാം ആയിട്ട് വരുന്നതാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ രോഗം എന്താണെന്ന് എനിക്ക് അറിയണം, ഇദ്ദേഹം മാത്രമേ എനിക്കുള്ളൂ, ഇദ്ദേഹം എനിക്ക് ജീവനോടെ വേണമെന്ന് എന്നേർത്താണ് ഞാൻ അത് ഒരു ഭയങ്കര ഒരു ഇതിലാണ് പറഞ്ഞത്. അന്നേ തപ്പ ഡോക്ടർമാർ ഓടി ചാടി വരുകയും ചെയ്ത് പിറ്റേന്ന് മുതലേ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി.